അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. ജീവിതത്തിൽ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തെക്കുറിച്ചാണ്. മറ്റൊന്നുമല്ല, നിങ്ങളുടെ വീട്ടിലെ കുട്ടികളോ മുതിർന്നവരോ ആരായിരുന്നാലും അവരൊക്കെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്ന സമയം നമ്മൾ വളരെയധികം പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യമാണ്. മറ്റൊന്നുമല്ല, അവരെ നമ്മൾ വിളിച്ചുണർത്തുന്ന രീതി, അത് നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഒരു പക്ഷേ ഹാർട്ട് അറ്റാക്ക് പോലും സംഭവിച്ചേക്കാമെന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നതാണ്. പെട്ടെന്ന് മരണം പോലും സംഭവിച്ചേക്കാം, പറയാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇന്ന് പറഞ്ഞുതരാൻ വേണ്ടി പോകുന്നത്. മറ്റൊന്നല്ല, പല രക്ഷിതാക്കളും സ്കൂളിലേക്കും മദ്രസയിലേക്കും കുട്ടികൾക്കൊക്കെ വേഗം പോകണമെന്നതിൻ്റെ പേരിൽ എന്ത് ചെയ്യും, കുട്ടികളെ ആ സമയത്ത് വിളിക്കുകയും ചില രക്ഷിതാക്കളാണ്, എല്ലാ രക്ഷിതാക്കളല്ല, ആ സമയത്ത് വിളിക്കുകയും ചെയ്യും. ആ വിളിക്കുന്ന ശൈലി എന്ന് വെച്ചാൽ ഇങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ തടിച്ചിട്ട് വെളിച്ചം പൊട്ടിക്കുന്ന പോലെയാണ് എന്താ പറയുക, കുട്ടികളെ എഴുന്നേൽപ്പിക്കുന്നത്. ആ ഒരു ശൈലി തീർച്ചയായിട്ടും അത് കുട്ടികളുടെ ബ്രെയിനിന് വലിയ അപകടം സംഭവിപ്പിക്കുക തന്നെ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരിക്കലും നിങ്ങൾ നിങ്ങളെ കുട്ടികളെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. തീർച്ചയായും അത് കുട്ടികളുടെ തലച്ചോറിന് വലിയ രീതിയിലുള്ള അപകടം ഉണ്ടാക്കുക തന്നെ ചെയ്യുന്നതാണ്. ഒരു പക്ഷേ ഈ വിളിച്ചുണർത്തിയ ഉമ്മാനെ കൊണ്ടോ ഉപ്പാനെ കൊണ്ടോ തന്നെ ഈ മക്കൾ നാളെ രോഗിയായിട്ട് മാറുന്നൊരവസ്ഥയിലേക്ക് എത്തും. വളരെയധികം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഒരിക്കലും ആ സമയത്ത് തന്നെ വിളിക്കാൻ പോകാതിരിക്കുക. മറിച്ച് വിളിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ, ആ കുട്ടി ഒരു റൂമിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ ആ റൂമിലേക്ക് കയറുന്നതിന് മുമ്പേ തന്നെ ഒരു 3-4 മീറ്റർ പുറത്തു നിന്ന് തന്നെ, അല്ലെങ്കിൽ റൂമിൻ്റെ പുറത്തു നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ കുട്ടിയുടെ പേര് ഒച്ചത്തിൽ വിളിക്കുക. നല്ല സ്വീറ്റായിട്ട് വിളിക്കുക, നല്ല മാധുര്യത്തോടെ വിളിക്കുക പേരിന്. അല്ലാണ്ട് റഫായിട്ട് ഡാ എഴുന്നേൽക്കടാ എന്ന രീതിയിലുള്ള വാക്ക് വിളിക്കുക. മറിച്ച് നമ്മൾ എന്ത് ചെയ്യുക, നല്ല സോഫ്റ്റായിട്ട് നല്ല സ്വീറ്റായിട്ട്, ഇപ്പോൾ ഉദാഹരണത്തിന് മുഹമ്മദ് പേരാണ് ഒരു കുട്ടിക്ക് ഉള്ളതെങ്കിൽ മുഹമ്മദേ എന്ന രീതിയിലുള്ള സോഫ്റ്റായിട്ട് വിളിച്ച് എന്ത് ചെയ്യുക, വിളിച്ചതിന് ശേഷം മാത്രം ആ റൂമിലേക്ക് കയറുക. മനസ്സിലായോ? അതായത് ആ കുട്ടിക്ക് ഏകദേശം ഒരു ബോധം വരുമല്ലോ, ആ എണീക്കാനായിട്ടുണ്ട് എന്നൊരു തോന്നൽ വരുമല്ലോ. അതിനുശേഷം മാത്രം ആ റൂമിലേക്ക് കയറിയ ശേഷം കുട്ടിയുടെ അടുത്തുനിന്ന് വിളിക്കുക. ഒരു കാരണവശാലും ഫസ്റ്റ് നേരെ പോയിട്ട് അടുത്ത് പോയിട്ട് ഡാ മുഹമ്മദ് എണീക്കടാ എന്ന രീതിയിലുള്ള വാക്ക് പറയാൻ പാടില്ല. മറിച്ച് ദൂരെ നിന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, സ്വീറ്റായിട്ട് നല്ല സോഫ്റ്റായിട്ട് ആ പേരങ്ങ് വിളിക്കുക. അതിനുശേഷം മാത്രം അങ്ങോട്ടേക്ക് കയറുകയും പിന്നെയും ഒന്നും കൂടി വിളിക്കുക. അതിനുശേഷം ആ കുട്ടിയൊരു റെസ്പോൺസ് നമ്മൾ തരുമല്ലോ, ഒരു മുകളിൽ നമുക്ക് തരുമല്ലോ. അതിനുശേഷം മാത്രം നമ്മളെന്ത് ചെയ്യുക, കാലിൻ്റെ ഈ ഒരു ഭാഗത്തെ നമ്മളെന്ത് ചെയ്യുക, ചെറുങ്ങനെ തട്ടിക്കൊടുക്കുക എനിക്ക് പോലെ എന്ന രീതി. അതും നല്ല സോഫ്റ്റായിട്ടേ വിളിക്കാൻ പാടുള്ളൂ. ഒരു കാരണവശാലും ധൃതി പിടിച്ച് കുട്ടികളെ എഴുന്നേൽപ്പിക്കാൻ പാടില്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പല ഉമ്മമാർ ചെയ്യുന്നൊരു പരിപാടിയാണത്, കുട്ടികളെന്ത് ചെയ്യുക, എഴുന്നേൽപ്പിക്കുന്ന രീതിയാണ്. പെട്ടെന്ന് തന്നെ പോയിട്ട് അങ്ങ് തട്ടുക, എന്നിട്ട് അപ്പം തന്നെ എഴുന്നേൽപ്പിച്ചിരുത്തുക, ഒരിക്കലും ചെയ്യരുത്. ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ല. കാരണം നഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കുട്ടികളാണ്. എന്തും സംഭവിക്കാം, ഒന്നും പറയാൻ പറ്റില്ല, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം അത്രയും നേരം ആ തലച്ചോറ്, കുട്ടിയുടെ തലച്ചോറ് ഒരു മന്ദഗതിയിൽ ഇങ്ങനെ രക്തയോട്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാലും നമ്മുടെ ഈ ഒരു പ്രവർത്തനം പെട്ടെന്ന് അങ്ങ് ഉണ്ടാകുമ്പോൾ എന്താണ് ആ തലച്ചോറ് നമ്മളോട് റിയാക്ഷൻ ചെയ്യുക നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇല്ല എങ്കിൽ ഒരു പക്ഷേ ഇത് കുട്ടികളുടെ വിഷയത്തിലായിരുന്നാലും അതേപോലെ തന്നെ മുതിർന്ന ആളുകളുടെ വിഷയത്തിലായിരുന്നാലും ഈ ഒരു കാര്യം നന്നായി ശ്രദ്ധിക്കുക എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, പെട്ടെന്ന് തന്നെ പോയിട്ട് ഒരിക്കലും ഒരു കാരണവശാലും പോയിട്ട് തട്ടി വിളിക്കരുത്. ആദ്യമേ പോയിട്ട് തട്ടി വിളിക്കാൻ പാടില്ല. ആദ്യം നമ്മളെന്ത് ചെയ്യണം, പേര് വിളിക്കണം. പുറത്തുനിന്ന്, റൂമിൻ്റെ പുറത്തുനിന്ന് തന്നെ അവരുടെ പേര് ഒച്ചത്തിൽ നിന്ന് വിളിക്കുക. പക്ഷേ സോഫ്റ്റായിട്ട്, സ്വീറ്റായിട്ട്, നല്ല മാധുര്യത്തോടെ വിളിക്കുക, സോഫ്റ്റായിട്ട് വിളിക്കുകയും ചെയ്യുക. അതിനുശേഷം മാത്രം ആ കുട്ടിയുടെ റൂമിലേക്ക് കയറിയ ശേഷം ഒന്നും കൂടി മാധുര്യത്തോടെ വിളിക്കുകയും ആ കുട്ടി അതിന് നല്ല രീതിയിലൊന്ന് റെസ്പോൺസിബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഉദാഹരണമായിട്ട് ഒരു മൂളൽ കേൾക്കുന്നുണ്ടെങ്കിൽ എന്ന രീതിയിൽ കുട്ടികളെ മൂളൽ കേൾക്കുന്നുണ്ടെങ്കിൽ മാത്രം നമ്മളെന്ത് ചെയ്യുക, അതിനുശേഷം ജസ്റ്റ് ഒന്ന് കാലിൻ്റെ താഴെ ഒന്ന് അടിച്ചു കൊടുക്കുക ചെറിയ രീതിയിൽ, അങ്ങനെയൊക്കെ ചെയ്യുക. ഒരു കാരണവശാലും കുട്ടികളെ ദേഷ്യം പിടിപ്പിച്ച് എഴുന്നേൽപ്പിക്കരുത്. ഞാൻ ഒന്നും കൂടി ആവർത്തിച്ച് പറയുകയാണ്, ഒരിക്കലും നിങ്ങൾ കുട്ടികളെ ദേഷ്യം പിടിപ്പിച്ച് എഴുന്നേൽപ്പിക്കാനേ പാടില്ല. കുട്ടികളായിരുന്നാലും മുതിർന്ന ആൾക്കാരെ ആയിരുന്നാലും ആരായിരുന്നാലും ഒരിക്കലും
എന്ത് ചെയ്യാൻ പാടില്ല, ദേഷ്യം പിടിപ്പിച്ചുകൊണ്ട് എഴുന്നേൽപ്പിക്കരുത്. അത് തീർച്ചയായിട്ടും ആ ഒരു കുട്ടിയുടെ അന്നത്തെ ദിവസം മൊത്തവും പോയി പോകാൻ, ഒരു മൂടില്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിപ്പോകാൻ, അല്ലെങ്കിൽ മനസ്സിന് ഫുള്ളൊരു സംഘർഷാവസ്ഥ ഉള്ള രീതിയിൽ ആ ദിവസവും മൊത്തവും കഴിഞ്ഞുകൂടാനുള്ള ഒരു കാരണമായിട്ട് ഈ ഒരു വിളി കാരണമായിട്ട് മാറും എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.